ശാസ്ത്ര പഠനങ്ങൾ. ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം, ബയോളജി. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം, ബോട്ടണി. ജന്തുക്കളെക്കുറിച്ചുള്ള പഠനം, സുവോളജി. ജീവികളും അവയുടെ ചുറ്റുപാടുകളെയും കുറിച്ചുള്ള പഠനം, ഇക്കോളജി. വംശപാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ചുള്ള പഠനം, ജനറ്റിക്സ്. ശരീരഘടനയുടെയും രൂപത്തെയും കുറിച്ചുള്ള പഠനം, മോർഫോളജി. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം, മൈക്രോബയോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം, മൈക്കോളജി. വൈറസുകളെക്കുറിച്ചുള്ള പഠനം, വൈറോളജി. ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനം, ബാക്ടീരിയോളജി. ആൽഗകളെക്കുറിച്ചുള്ള പഠനം, ഫൈക്കോളജി. പന്നലുകളെക്കുറിച്ചുള്ള പഠനം, ടെറിഡോളജി. പായലിനെക്കുറിച്ചുള്ള പഠനം, ബ്രയോളജി. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം, എൻഡമോളജി. നായകളെക്കുറിച്ചുള്ള പഠനം, സൈനോളജി. ഉറുമ്പിനെക്കുറിച്ചുള്ള പഠനം, മെർമിക്കോളജി. ചിലന്തികളെക്കുറിച്ചുള്ള പഠനം, അരക്നോളജി. പല്ലികളെക്കുറിച്ചുള്ള പഠനം, സൗറോളജി. പാമ്പുകളെക്കുറിച്ചുള്ള പഠനം, ഒഫിയോളജി. തിമിംഗലത്തെക്കുറിച്ചുള്ള പഠനം, സീറ്റോളജി. കുതിരയെക്കുറിച്ചുള്ള പഠനം, ഹിപ്പോളജി. ഉരഗങ്ങളെക്കുറിച്ചുള്ള പഠനം, ഹെർപ്പറ്റോളജി. സസ്തനികളെക്കുറിച്ചുള്ള പഠനം, മാമോളജി. നരവംശത്തെക്കുറിച്ചുള്ള പഠനം, ആന്ത്രപ്പോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം, ഇക്തിയോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം, ഓർണിത്തോളജി. പക്ഷിക്കൂടിനെക്കുറിച്ചുള്ള പഠനം, കാലിയോളജി. മുട്ടകളെക്കുറിച്ചുള്ള പഠനം, ഊവോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം, സൈറ്റോളജി. കലകളെക്കുറിച്ചുള്ള പഠനം, ഹിസ്റ്റോളജി. നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം, ന്യൂറോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം, ഓഫ്താൽമോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം, റൈനോളജി. പല്ലുകളെക്കുറിച്ചുള്ള പഠനം, ഓഡന്റോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം, ഓട്ടോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം, ഡെർമറ്റോളജി. തൊണ്ടയെക്കുറിച്ചുള്ള പഠനം, ഫാരിങ്കോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം, ഓസ്റ്റിയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം, മയോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം, അഡനോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം, ഹെപ്പറ്റോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനം, നെഫ്രോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം, കാർഡിയോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം, ഫ്രിനോളജി. തലയോടിനെക്കുറിച്ചുള്ള പഠനം, ക്രേനിയോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം, ഹീമറ്റോളജി. മുടിയെക്കുറിച്ചുള്ള പഠനം, ട്രൈക്കോളജി. ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനം, എംബ്രിയോളജി. മുഴകളെക്കുറിച്ചുള്ള പഠനം, ഓങ്കോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം, പാത്തോളജി. വെണ്ണയെക്കുറിച്ചുള്ള പഠനം, ഫ്രോമോളജി. സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനം, കാലോളജി. പോഷകാഹാരത്തെക്കുറിച്ചുള്ള പഠനം, ട്രോഫോളജി. നദികളെക്കുറിച്ചുള്ള പഠനം, പോട്ടമോളജി. തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം, ലിംനോളജി.
മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. പുല്ലിനെക്കുറിച്ചുള്ള പഠനം അഗ്രസ്ട്രോളജി. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി. പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. ധാന്യങ്ങളെക്കുറിച്ചുള്ള പഠനം അഗ്രോണമി. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്. നിറങ്ങളെക്കുറിച്ചുള്ള പഠനം ക്രൊമാറ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കൗസ്റ്റിക്സ്. സ്വപ്നത്തെക്കുറിച്ചുള്ള പഠനം ഒണിറോളജി. അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനം എയ്റോളജി. തേനീച്ചകളെക്കുറിച്ചുള്ള പഠനം എപ്പിയോളജി. പുരാവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ആർക്കിയോളജി. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയൻ്റോളജി. ആകാശവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അസ്ട്രോണമി. കേൾവിയെക്കുറിച്ചുള്ള പഠനം ഓഡിയോളജി. പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനം ബിബ്ലിയോളജി. ഭക്ഷണത്തെക്കുറിച്ചുള്ള പഠനം ബ്രോമറ്റോളജി. ഇടിമുഴക്കത്തെക്കുറിച്ചുള്ള പഠനം ബ്രോൻഡോളജി. ചൂടിനെക്കുറിച്ചുള്ള പഠനം കലോറിഫിക്സ് അഥവാ തെർമോളജി. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം ക്ലൈമറ്റോളജി. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം കോസ്മോളജി. ഫിംഗർ പ്രിൻറ്റിനെക്കുറിച്ചുള്ള പഠനം ഡക്റ്റിലോഗ്രാഫി. വൈദ്യുതിയെക്കുറിച്ചുള്ള പഠനം ഇലക്ട്രോളജി. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എറിമോളജി. വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനം എറ്റിമോളജി. മുത്തുകളെക്കുറിച്ചുള്ള പഠനം ജെമോളജി. ഭൂവൽക്കത്തെക്കുറിച്ചുള്ള പഠനം ജിയോളജി. കൃഷിയെക്കുറിച്ചുള്ള പഠനം ജീനോപോണിക്സ്. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ജെറണ്ടോളജി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. സമയത്തെക്കുറിച്ചുള്ള പഠനം ഹോറോളജി. മഴയെക്കുറിച്ചുള്ള പഠനം ഹൈറ്റോളജി. ആർദ്രതയെക്കുറിച്ചുള്ള പഠനം ഹൈഗ്രോളജി. പേപ്പറിനെക്കുറിച്ചുള്ള പഠനം പാപ്പിറോളജി. മരുന്നുകളെക്കുറിച്ചുള്ള പഠനം ഫാർമക്കോളജി. സ്റ്റാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഫിലാറ്റലി. മനസ്സിനെക്കുറിച്ചുള്ള പഠനം സൈക്കോളജി. എക്സ്റേയെക്കുറിച്ചുള്ള പഠനം റേഡിയോളജി. ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലിനോളജി. സമൂഹത്തെക്കുറിച്ചുള്ള പഠനം സോഷ്യോളജി. കടലിനെക്കുറിച്ചുള്ള പഠനം താലസോഗ്രാഫി. സമുദ്രത്തെക്കുറിച്ചുള്ള പഠനം ഓഷ്യാനോഗ്രാഫി. വിരകളെക്കുറിച്ചുള്ള പഠനം വെർമിക്കോളജി. പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോഗ്രാഫി. നിങ്ങൾ ആദ്യമായാണ് അറിവിൻ്റെ അങ്ങാടിയിലെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അറിവിൻ്റെ അങ്ങാടിയിലെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.